ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നത്തെ വീഡിയോ പെൺകുട്ടികൾ തൊട്ട് കൊച്ചു പെൺകുട്ടികൾ മുതൽ അമ്മമാർക്ക് വരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡീസ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാം. ലേഡീസിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിലും വേണമെങ്കിൽ ആൺകുട്ടികൾക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്കൊക്കെ കാണാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ലേഡീസിന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇപ്പം കുറേ നേരത്തെ ഇതേപോലെ പെൺകുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി അമ്മമാർ, കാരണം ഈയിടെ ഒരു സബ്സ്ക്രൈബർ ഒരു പെൺകുട്ടിയും അമ്മയും കൂടെ തന്നെ കാണാൻ തന്നെ വീട്ടിൽ വന്നു. അപ്പോൾ അവർ ഫസ്റ്റ് വന്ന ഉടനെ ഫസ്റ്റ് പറഞ്ഞത് തന്നെ ഈ വീഡിയോ, ഞാനൊരു ടീനേജ് കുട്ടികളുടെയൊക്കെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ, അപ്പം ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ. ഇങ്ങനത്തെ വീഡിയോ ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ആദ്യം ഞാൻ ഒരു ബോക്സ്, ഇതാണ് ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ, അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. ഞാനപ്പം എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. ഇപ്പോഴും എനിക്കറിയാം കുറേ പേർക്ക് കടയിലൊക്കെ പോയി അണ്ടർ ഗാർമെൻറ്റ്സ് മേടിക്കാനും ഇങ്ങനെ സൈസ് പറയാനും ഒക്കെ ഭയങ്കര മടിയാണല്ലേ. എങ്ങനെയാണ് ഇപ്പം മിക്ക ഷോപ്പുകളിലും നിൽക്കുന്നത് ചിലപ്പം ആണുങ്ങളായിരിക്കും, അവിടെ ലേഡീസ് കാണത്തില്ല. എനിക്കൊക്കെ ശരിക്കും ആ ഒരു ഇവൻ കല്യാണം കഴിഞ്ഞും മടിയായിരുന്നു കേട്ടോ. എൻ്റെ ഒരു 30s മടി തന്നെ ആയിരുന്നു, അത് സത്യമാണ്. ഷാർജയിൽ പോയി കഴിഞ്ഞൊക്കെ, കാരണം ഞാൻ വിചാരിക്കുന്നിട്ട് അവർക്ക് ആ ഒരു സെക്ഷനിലെങ്കിലും പെണ്ണുങ്ങളെ ഒരു സെയിൽസ് ലേഡീസിനെ നിർത്തിക്കൂടെ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഈ ആ ഒരു അണ്ടർ ഗാർമെൻറ്റ് സെക്ഷനിലൊക്കെ ആണുങ്ങളായിരിക്കും സെയിൽസ്മാനായിട്ട് നിർത്തുന്നത്. അതൊരു വൃത്തിയേടായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പറയാനുമൊക്കെ മടിയാണ്, അതെന്താണ് അങ്ങനെയെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒരു ഓൺലൈൻ കാലഘട്ടമാണല്ലോ, അപ്പോൾ ഇപ്പം എല്ലാവർക്കും അത് കടയിൽ പോയി മേടിക്കുന്നതിനെക്കാട്ടിലും ഈസിയർ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കലാണ്. അപ്പം ഞാനിപ്പം കടയിൽ പോയി മേടിക്കൽ പരിപാടിയെ സ്റ്റോപ്പ് ചെയ്തു. ഓൺലൈൻ കിട്ടിയാലും പിന്നെ എനിക്ക് ഇപ്പോഴും ശരിക്കും കടയിൽ പോയി പറയാനായിട്ട് മടിയല്ല. ഇപ്പം കുറച്ച് പ്രായമായപ്പോൾ ഇപ്പം കുഴപ്പമൊന്നുമില്ല, മടിയൊന്നുമില്ല. എന്നാലും കടയിൽ പോയി മേടിക്കുന്നത് കുറവാണ് കേട്ടോ. ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഡ്രസ്സ് വരെ കടയിൽ പോയി മേടിക്കുന്ന കുറവാണ്, അതുകൊണ്ടായിരിക്കും. ഡ്രസ്സുകൾ വരെ ഓൺലൈനാണ്, അതുകൊണ്ടായിരിക്കും. ഈ അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ ഓൺലൈൻ നല്ല ബ്രാൻഡ്സ് കിട്ടും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മേടിച്ച, ഞാൻ പറഞ്ഞല്ലോ ഈ ബോക്സ് കാണിച്ചത്, ഇത് ഷയ്യവേ എന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഞാൻ എപ്പോഴും ഷയ്യവേയുടെ മാത്രമാണ് മേടിക്കാറ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ഷയ്യവേയുടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഷയ്യവേയുടെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നാട്ടിൽ വന്നേ പിന്നെ ഒരു രണ്ടര വർഷമായിട്ട് ഷയ്യവേയുടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതാണ്. അവരുടെ പ്രൊഡക്ട്സാണ് ഞാൻ നാട്ടിൽ വന്നേ പിന്നെ ഓർഡർ ചെയ്യാറ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ് ഷയ്യവേയുടെ എല്ലാ അണ്ടർ ഗാർമെൻറ്റ്സും കേട്ടോ. ഇവൻ പാൻറ്റീസും ബ്രേസിയേഴ്സും നൈറ്റ് ഡ്രസ്സ് വരെ ഞാൻ അവരുടെയാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കുമ്പോഴത്തേക്കും പറഞ്ഞു തരാം കേട്ടോ. ഒരു കാഷ്വൽ ടീഷർട്ട് ബ്രേസിയറാണ്. ഞാൻ ടീഷർട്ട് ഇടുന്ന ആളല്ല, പക്ഷേ ഞാനിത് മേടിക്കാൻ കാര്യം എനിക്ക് ഫ്രോക്സിൻ്റെ ഒക്കെ കൂടെ, അത് ഫ്രോക്കൊക്കെ ഈ ഫ്രോക്ക് അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ ടോപ്പ് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പം കുറച്ച് വണ്ണമൊക്കെ കുറഞ്ഞ് തുടങ്ങിയപ്പം ഞാൻ എൻ്റെ ഫ്രോക്കുകളും കുറച്ച് ഫ്രോക്കൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ സ്കേർട്ട് ടോപ്പ് അങ്ങനെയൊക്കെ ഇടുമ്പോൾ ചിലതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പം നോർമൽ ഇങ്ങനെ ബ്രേസർ ഇടുമ്പം ഇവിടെ നമ്മളിങ്ങനെ കുറച്ച് പിരുപുരായിരിക്കുമല്ലോ. അപ്പം ഇങ്ങനത്തെ സ്മൂത്ത് ഫിനിഷിംഗ് ആകുമ്പോൾ ടീഷർട്ട് ബ്രേസർ മേടിച്ചാലേ നല്ലൊരു ഫിനിഷിംഗ് കിട്ടത്തുള്ളൂ. ഈ നിപ്പിളിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ നല്ലൊരു ഫിനിഷിംഗ് കിട്ടത്തുള്ളൂ. അപ്പം ചെറിയൊരു സ്ലൈറ്റ് പാഡഡ് ആണ് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ച എല്ലാം ഫുൾ കവറേജ് ആണ്, കാരണം എനിക്ക് ഫുൾ കവറേജ് ആണ് ഇഷ്ടം. അത് പല 3/4 കവറേജ് ഉണ്ട്, ഫുൾ കവറേജ് ഉണ്ട്. എനിക്കെല്ലാം ഫുൾ കവറേജ് ആണ് ഇഷ്ടം, ഫുള്ളായിട്ട് കവർ ചെയ്ത് അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അതാണ് മേടിച്ചത്. പിന്നെ ഇത് വയേർഡും ആണ് കേട്ടോ. അപ്പം ഈ ഒരു ടീഷർട്ട് ബ്ര വയേർഡാണ് ഉണ്ടായിരുന്നത്. എനിക്ക് സാധാരണ വയേർഡ് വലിയ താല്പര്യമില്ല, കാരണം ഇവിടെ കുറച്ചൊന്നൊരു ഇറുക്കം കാണും. വയേർഡ് അല്ലാത്തതാണ് കുറച്ച് നമുക്കൊരു ഒരു ആശ്വാസം ഇടുമ്പോഴത്തേക്ക് ഇറുക്കമില്ലാതെ. പക്ഷേ ഈ ടീഷർട്ട് ബ്ര വയേർഡായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് വയേർഡ് മേടിച്ചത്. എനിക്ക് ഒരു ടീഷർട്ട് ബ്രയും കൂടെ വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. എൻ്റെ കളറൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും സ്കിൻ കളർ എടുക്കണം. നമ്മൾ ബ്ലാക്കിൻ്റെ ഇടയിൽ ബ്ലാക്ക്
അല്ലെങ്കിൽ വൈറ്റിൻ്റെ ബ്ലാക്ക് അങ്ങനെ ഇടരുത്. സ്കിൻ കളറ് എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്കിൻ കളറ് പ്രിഫർ ചെയ്തത്. നമ്മളൊരു ലൈറ്റ് കളർ ഡ്രസ്സാണെങ്കിലും ഡാർക്ക് ട്രാൻസ്പെറൻറ്റ് ഡ്രസ്സാണെങ്കിലും ഒക്കെ സ്കിൻ കളർ ഇട്ടാലാണ് പുറത്ത് എടുത്ത് അറിയാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്കിൻ കളർ, കുറച്ച് ഡിസൈൻ ഉണ്ടെന്നാലും കുഴപ്പമില്ല, സ്കിൻ കളർ ഓർഡർ ചെയ്തത് അതുകൊണ്ടാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 899 rupees ആണ്. പക്ഷെ എങ്ങനെയാണെന്നറിയോ, ഇതിന് ഞാൻ മേടിച്ചപ്പോൾ 50% ഈ മന്ത് ഫുൾ ഉണ്ട് കേട്ടോ ഈ സെയിൽ. ഞാനീ പറയുന്ന സെയിൽ ഈ സെപ്റ്റംബർ മാസം ഫുള്ളുണ്ട്. 50% ഓഫ് ഉണ്ട്. അപ്പം 899 പകുതി. പിന്നെ ബൈ ടു ഗെറ്റ് ത്രീ, ഈ ബ്രേസിയേഴ്സിന് ബ്രായിന് ബൈ ടു ഗെറ്റ് ത്രീ ഓഫറുണ്ട്. അപ്പോൾ എനിക്ക് ഹാഫ് പ്രൈസിന് കിട്ടി, പ്ലസ് രണ്ടെണ്ണം മേടിച്ച മൂന്നെണ്ണം ഫ്രീ. അപ്പോൾ എനിക്ക് അങ്ങനെ നല്ല ഓഫറിലാണ് കിട്ടിയത്. ബൈ ടു ഗെറ്റ് ത്രീ പ്ലസ് ഇതും കൂടെ ചേർത്ത് ഭയങ്കര വില കുറവായിരുന്നു. എല്ലാം കൂടെ വളരെ കുറവ്. ഞാൻ ഈ നൈറ്റ് ഡ്രസ് ഉൾപ്പെടെ 2000 ആയത്. ഒരു ഡ്രസ്സുണ്ട്, അതിന് കുറച്ച് വില കൂടുതലാണ്. ഈ ബ്രായിനെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു 5 എണ്ണത്തിന് 1200 അങ്ങനെ കണ്ടാണ്. കാരണം ഈ 899 ആണ് ഒരെണ്ണത്തിൻ്റെ ആക്ച്വൽ വില. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. കാരണം ഞാനിപ്പോൾ രണ്ടര വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. അസൽ സാധനമാണ് കേട്ടോ. ഇത് ഒരു ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയാം. വയർ ഫ്രീ ഫുൾ കവറേജ് ബ്രായാണ് ഇതൊരു. ശരിക്കൊരു ഹൈ സപ്പോർട്ട്, ഇത് ഇതേപോലത്തെ തന്നെ ഒരെണ്ണം എനിക്കുണ്ട്. ഹൈ സപ്പോർട്ട് ബ്രായാണ് കേട്ടോ. വേണമെങ്കിൽ ഒരു സ്പോർട്സ് ബ്രായായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ ചിലപ്പം എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇടാറുണ്ട്. കാരണം ഒരു ഹൈ സപ്പോർട്ടാണ്, പാഡഡ് അല്ല. ഇങ്ങനെ നല്ല, പക്ഷേ നല്ല കംഫർട്ടബിൾ ക്ലോത്ത് ആണ്. ചുരിദാറിൻ്റെ കൂടെ അല്ല, അല്ലാതെ ഫ്രോക്കിൻ്റെ കൂടെയും സ്കേർട്ട് ടോപ്സിൻ്റെ കൂടെയും ഒക്കെ ഇടാൻ പറ്റിയ ഒരു നല്ല ഒരു ഫുൾ കവറേജ് ബ്രേസിയറാണിത്, വയർ ഫ്രീ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആക്ച്വൽ പ്രൈസ് 799. ഞാൻ പറഞ്ഞല്ലോ 799 എന്ന് പറഞ്ഞാൽ ആ പ്രൈസ്, ഒറിജിനൽ പ്രൈസ് നോക്കുക വേണ്ട. കാരണം ഈ എപ്പോഴും കാണുന്ന ഓഫറാണ്. ബൈ ടു ഗെറ്റ് ത്രീ ഫ്രീ ഓൾമോസ്റ്റ് മിക്ക സമയത്തും ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഹാഫ് പ്രൈസും ഉള്ള കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പ്രൈസിനൊന്നും അല്ല നമുക്ക് ഈ നിങ്ങൾ ഈ സമയത്ത് മേടിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ കിട്ടിയ ഉടനെ തന്നെ വീഡിയോ കാണിക്കാൻ കഴിയും. നെക്സ്റ്റ് ബ്രാ കാണിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇപ്പം ഓൺലൈൻ ഇതുവരെ മേടിച്ചിട്ടില്ലാത്തവർക്ക്, സ്ഥിരം മേടിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇതുവരെ മേടിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്കൊരു ഡൗട്ട് കാണും. എങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് സൈസ് കണ്ടുപിടിക്കുക? അതിപ്പോഴും കൺഫ്യൂഷൻ ഉള്ളവർ കാണുമായിരിക്കും. ഇപ്പം ഫസ്റ്റ് ടൈം ഒരു ടീനേജ് കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ അമ്മമാരാണെങ്കിലും എപ്പോഴും കടയിൽ പോയി സ്ഥിരമായിട്ട് മേടിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഓൺലൈൻ ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ഞാനൊരു സൈസ് കാൽക്കുലേറ്റർ നമ്മുടെ ഷയ്യവയുടെ ഈ ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈസി ആയിട്ട് നിങ്ങളുടെ കറക്റ്റ് പെർഫെക്റ്റ് സൈസ്, കാരണം കപ്പ് സൈസ് ഒന്നും കറക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഫിറ്റിംഗ് കിട്ടത്തില്ല. അപ്പം കറക്റ്റായിട്ട് ബ്രാ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നമുക്ക് നിങ്ങൾക്ക് കറക്റ്റ് ഇപ്പോൾ ഒരു ബ്രാ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ഒരു സൈസ് കാൽക്കുലേറ്റർ ഉണ്ടാവും. അപ്പം ഈ സ്ക്രീനിൻ്റെ സൈഡിൽ നോക്കിയാൽ മതി, അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നതെന്ന്. ആദ്യം ആ ബ്രാ സൈസ് കാൽക്കുലേറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണും നിങ്ങളുടെ ബെസ്റ്റ് സൈസ് മെഷർ ചെയ്യുക. ബെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ആ പടത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, ഇതായിരിക്കും ബെസ്റ്റ് സൈസ്. അതുകൊണ്ട് ഇവിടുത്തെ മെഷർമെൻ്റ് അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട്, നമ്മുടെ വളഞ്ഞൊന്നും നിൽക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ടേപ്പ് വെച്ചിട്ട്, ഞാനിപ്പോൾ ഷോളിൻ്റെ പുറത്തുകൊണ്ടാണ്, അങ്ങനെ ഷോളിൻ്റെ പുറത്തുകൂടെ എടുക്കരുത്, അല്ലാതെ അകത്തൂടെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ഈ കറക്റ്റ് ഇവിടെ വെച്ചിട്ടുള്ളതാണ് ബെസ്റ്റ് സൈസ്. അത് പടത്തിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് എഴുതിയിട്ടുണ്ട് അണ്ടർ ബാൻഡ് എന്ന് പറഞ്ഞാൽ തൊട്ട് ദേ ഇവിടെ താഴെയുള്ള സൈസ്, അത് ടൈറ്റായിട്ട് കറക്റ്റ് നമ്മളിപ്പോൾ ബ്രാ ഇടുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അണ്ടർ ബാൻഡ് സൈസ് ആ കറക്റ്റ് താഴെയുള്ള സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് എടുക്കണം കേട്ടോ. അണ്ടർ ബാൻഡ് സൈസ് എന്നിട്ട് അത് അവിടെ താഴെ ഒരു രണ്ട് കോളം ഉണ്ട് അത് എൻറ്റർ ചെയ്യാനുള്ളത്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ 80-95 തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചുമ്മാ എൻറ്റർ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ എന്നുള്ള ഇവിടെ ഇവർ കൊടുത്തേക്കുന്ന സൈസ് തന്നെ 80-95 എന്നിട്ട് ഗെറ്റ് മൈ സൈസ് അല്ലാതെ താഴെ വന്നിട്ടുണ്ട് ഓരോ ബ്രാൻഡിൻ്റെയും കറക്റ്റ് സൈസ്. ഇത് ഈ ഷയ്യവയ്ക്കകത്ത് തന്നെ പല ബ്രാൻഡുകളുണ്ട് കേട്ടോ. അപ്പം ഈ നാമ്പറിൻ്റെ ഇതാണെങ്കിൽ 36B, ടാബൂൻ്റെ ആണെങ്കിൽ 34DD, ലാവിയാൻ്റെ ആണെങ്കിൽ 34DD, അങ്ങനെ പല ബ്രാൻഡുകളുടെ കറക്റ്റ് സൈസ് ഇവിടെ അതേ കൊടുത്തിട്ടുണ്ട്. കപ്പ് സൈസ് ഈ DD എന്നൊക്കെ ഉള്ളത് കപ്പ് സൈസാണ് കേട്ടോ. ഷയ്യവയാണെങ്കിൽ 34DD, ലിബേർട്ടി ആണെങ്കിൽ 34DD. അപ്പം നമുക്കിപ്പോൾ ഷയ്യവയുടെ എടുക്കണമെങ്കിൽ 34DD. അപ്പം ഏത് ബ്രാൻഡിൻ്റെ കറക്റ്റ് കപ്പ് സൈസ് ഉൾപ്പെടെ കറക്റ്റ് സൈസ് ഇവിടെ താഴെ സ്ക്രീനിൽ, ഇതിപ്പം ഈ നെറ്റിൻ്റെ ഇതുകൊണ്ട്
തെളിഞ്ഞു വന്നിട്ടില്ല. താഴെ നിങ്ങൾക്ക് ഒരു ഷെയ്ഡ് ചെയ്ത് കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് ബ്രാ സൈസ് ഫൈൻ മൈ ഈ സൈസ് കാൽക്കുലേറ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു മെഷ് നോൺ പാഡഡ് എവരിഡേ ബ്രാ ആണ്. ഇതിൻ്റെ മെഷ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ മുകളിൽ നെറ്റ് പോലെ വന്നേക്കുന്നത്. ഇത് ഈ ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഇടാനായിട്ട് ഇവൻ സാരിയുടെ കൂടെയും ഒക്കെ നല്ല ഷെയ്പ്പിൽ നിൽക്കുന്ന ബ്രായാണ്. നല്ല ഇതാണ്ട് ഇങ്ങനത്തെ സ്റ്റിച്ചിങ്ങാണ് വന്നേക്കുന്നത്. ഈ നടുക്കൂടെ ഇങ്ങനെ ലൈനായിട്ടുള്ള നല്ല ഷെയ്പ്പിൽ ചുരിദാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയും ഒക്കെ നല്ല ഒരു ഷെയ്പ്പിൽ നിൽക്കുന്ന ആ ടൈപ്പ് ഒരു ബ്രായാണ്. മുകളിൽ ഇങ്ങനെ ഒരു നെറ്റായിട്ടും ഒക്കെ ഇറങ്ങിയ കുറച്ച് ഇറങ്ങി നിൽക്കുക. എന്നാലും ഫുൾ കവറേജ് ഉള്ളത് തന്നെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഫുൾ കവറേജ്, 3/4 അല്ലെങ്കിൽ ഫുൾ കവറേജ് ഉള്ള നല്ലൊരു കംഫർട്ട് നോൺ പാഡഡ് ആണ്, വയർഫ്രീ ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രായാണ്. ഇതിൻ്റെയും ആക്ച്വൽ പ്രൈസ് 799 ആണ്. ഞാൻ ആക്ച്വൽ പ്രൈസ് ജസ്റ്റ് ഇത് നല്ല എന്താണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആണെന്ന് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അടുത്തതൊരു പൈജാമ സെറ്റാണ് ഇത്. ഞാനതിൻ്റെ നേരത്തെ ഒരെണ്ണം ഒരു കാപ്പി കളർ, ഒരു കോഫി ബ്രൗൺ കളറ് നിങ്ങൾക്ക് വ്ളോഗ്സിലൊക്കെ കണ്ടവർക്ക് ഓർമ്മ കാണും. ഞാനൊരു കാപ്പി നല്ലൊരു കോഫി ബ്രൗൺ പൈജാമ സെറ്റ്, ഇതേ സെയിം ഈ ഒരു ബേബി പിങ്കിൻ്റെ കോഫി ബ്രൗൺ ആയിരുന്നു അത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇത് എവിടെ നിന്നാണ് മേടിച്ചത്, ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കോഫി ബ്രൗൺ ഞാൻ ഈ ഡെയിലി വ്ളോഗ്സിലൊക്കെ ഇടുന്ന കണ്ടിട്ട് എവിടെ നിന്നാന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചൊരു സംഭവമാണ്. അതിൻ്റെ തന്നെ അതെനിക്ക് ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടൊരു സാധനമാണ്. കാരണം അത് ഇടുമ്പോഴത്തേക്ക് നല്ല സുഖമാണ്. കാരണം സ്ലീവൊക്കെ ഇത്ര ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്നാമത് ഈ കൈയുടെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര വണ്ണമായതുകൊണ്ട് ഈ ഹാഫ് സ്ലീവ് ഇടുമ്പോഴത്തേക്കും ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ ഒന്നാമത് ഈ സ്ലീവ് വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ ആ കോഫി ബ്രൗൺ മേടിച്ചത്. അല്ലാതെ തന്നെ അത് ഇടുമ്പോഴത്തേക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള സാധനം. ഞാൻ നൈറ്റ് ഡ്രസ് ആയിട്ടല്ല, അല്ലാതെ ഈ നൈറ്റ് ഡ്രസ്സായിട്ട് ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരത്തെ നൈറ്റ് ഇടുന്നത്. പകലൊന്നും ഞാൻ നൈറ്റ് ഇടാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ പകലൊക്കെ ഇടുന്നത്. ഭയങ്കര കംഫോർട്ടബിൾ ആണ്. നിങ്ങൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു ഡ്രസ്സാണ്. എനിക്ക് സ്വന്തമായിട്ട് ചേരുന്നതും തോന്നിയൊരു ഡ്രസ്സാണ്. നിങ്ങൾക്കിപ്പം സൈഡിൽ കാണുമ്പോൾ മനസ്സിലായി. ഇപ്പം അത് കുറച്ച് ലൂസായി കേട്ടോ. ഞാൻ അന്നത്തെ സൈസിന് അതേ കുറച്ച് വന്നാൽ ലൂസായിട്ടിരിക്കുന്ന കുഴപ്പമില്ലല്ലോ. ഞാൻ XL എടുത്തേക്കുന്നത്, ഇപ്പം നല്ല ലൂസായി. അന്ന് എനിക്ക് XL തന്നെയാണ് അന്ന് എടുത്തത്, അന്ന് കറക്റ്റായിരുന്നു. ഇപ്പം വണ്ണം കുറച്ച് കുറഞ്ഞുകൊണ്ട് നല്ല ലൂസായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ലൂസായിട്ടുള്ളതാകുമ്പോൾ നമുക്ക് വീട്ടിലല്ലേ ഇടാം. നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന്. ശരിക്കും പ്രൈസ് ഓഫറൊന്നുമില്ല, 749 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇങ്ങനത്തെ പൈജാമ സെറ്റ് നൈറ്റ് ഡ്രസ്സിനൊന്നും ഇപ്പം ഓഫർ അതിൽ നടക്കുന്നില്ല. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള നല്ല നൈറ്റ് ഡ്രസ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട നൈറ്റ് ഡ്രസ്സ് ഇത് തന്നെ സെയിം നേരത്തെ മേടിച്ച കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അതിൻ്റെ വേറൊരു കളർ ഞാൻ എടുത്തത്. ആ കോഫി ബ്രൗൺ കാപ്പി കളർ ഇപ്പോഴും അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാം. ഒരു ഹൈ സപ്പോർട്ട് മിനിമൈസർ ബ്രായാണ്. കുറച്ച് വലിയ ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് സൈസ് കുറച്ച് മിനിമൈസ് ചെയ്ത് തോന്നിക്കാനായിട്ട് പറ്റുന്ന ഒരു മിനിമൈസർ ബ്രായാണ് ഇതിൻ്റെ. ഇവിടെ കണ്ടോ, ഒരു വേറെ ടൈപ്പ് കട്ടാണ്, കുറച്ച് ഹൈ സപ്പോർട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇതും ചുരിദാറിനും സാരിക്കും ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രായാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് ആ ഒരു ഷേപ്പിലാണ്, നല്ല ഷേപ്പിൽ നിൽക്കുന്നത്. എന്നാൽ കുറച്ചൊന്ന് സൈസ് കുറച്ചൊന്ന് വലിയ ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ഹൈ സപ്പോർട്ട് കംഫോർട്ടബിൾ ആയിട്ടുള്ള വയർ ഫ്രീ ആണ്, പാഡഡ് അല്ല, നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രായാണ്. ഓഫേഴ്സിൻ്റെ പെരുമഴ ഇവിടെ തീർന്നിട്ടില്ല. ശരിക്കും പെരുമഴ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 5 ബ്രാ മേടിക്കുമ്പോൾ 2 പാൻറ്റീസ് ഫ്രീ ആണ്. അങ്ങനെ നമ്മുടെ സൈസ് പറഞ്ഞാൽ മതി, നമുക്ക് അവർ ഈ നമ്മൾ 5 ബ്രാ സെലക്ട് ചെയ്ത് കഴിയുമ്പം പറയും നിങ്ങൾക്ക് യു ഹാവ് 2 പാൻറ്റീസ് ഫ്രീ എന്നോ അങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ സൈസ് മെൻഷൻ ചെയ്യാൻ പറയും. അങ്ങനെ ഞാൻ എൻ്റെ സൈസ് മെൻഷൻ ചെയ്തപ്പോൾ എനിക്ക് 2 പാൻറ്റീസ് ഫ്രീ ആയിട്ട് കിട്ടി. ഒരേ കളർ തന്നേ ഉള്ളൂ, അതിപ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 ഒരേ കളറിലുള്ള 2 പാൻറ്റീസ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സൈസ് മെൻഷൻ ചെയ്ത് 2 ഫ്രീ പാൻറ്റീസ് കിട്ടും. പാൻറ്റീസിന് ഓഫറുണ്ട് കേട്ടോ, buy 2 get 3 ഫ്രീ പാൻറ്റീസിനും ഉണ്ട്. അത് നല്ല ക്വാളിറ്റി സംഭവം തന്നെയാണ് കേട്ടോ. നല്ല ഈ ബ്ലാക്ക് ഇതൊക്കെ ആയിട്ട് വരുന്നത് നല്ല ക്വാളിറ്റി സംഭവം തന്നെ. ഇവിടെ വെബ്സൈറ്റിൽ ഈ മന്തിലുള്ള ഓഫേഴ്സ് ഞാൻ നോക്കുമായിരുന്നു. സ്പോർട്സ് ബ്രായ്ക്കൊക്കെ നല്ല ഓഫറുണ്ട്. സ്പോർട്സ് ബ്രാ സാധാരണ നല്ല കോസ്റ്റ്ലിയാണ്. ഒരു 800 സ്പോർട്സ് ബ്രാ ഒറ്റ ബ്രായൊക്കെ മേടിക്കണമെങ്കിൽ. ഇത് 2 സ്പോർട്സ് ബ്രാ അറ്റ് 1049 ഉണ്ട്. പിന്നെ 5 പാൻറ്റീസ് അറ്റ് 599 rupees, 3 പാൻറ്റീസ് അറ്റ് 399 rupees. അല്ലാതെ buy 2 get 3 ഫ്രീ പാൻറ്റീസിനും ഉണ്ട് കേട്ടോ. പിന്നെ ബ്രാ സ്റ്റാർട്ട്സ് അറ്റ് 199 rupees എന്ന് പറഞ്ഞ് വേറെ കാറ്റഗറിയിൽ കുറേ ബ്രേസസ്, ഈ നല്ല പൂക്കളൊക്കെ ഉള്ള അങ്ങനത്തെ കുറേ ബ്രാസ് 199 rupees സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ വെറൈറ്റി ബ്രാസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ വെബ്സൈറ്റ്.
ഇതിനകത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഓഫേഴ്സ് എല്ലാം ആ വെബ്സൈറ്റ് എടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ. താഴോട്ട് പോകുമ്പോൾ തന്നെ ആ ഓഫേഴ്സിനകത്ത് വരുന്നതൊക്കെ കാണാൻ പറ്റും. ഇപ്പം ബൈ ടു അറ്റ് വൺ അങ്ങനെ ഒരുപാട് ഇതേ നേഴ്സിംഗ് ബ്ര, ഫീഡിംഗ് അമ്മമാർക്കുള്ള നേഴ്സിംഗ് ബ്ര, അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഓരോന്നും മേടിക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പം അമ്മമാർക്കിപ്പോൾ ഒരു നേഴ്സിംഗ് ബ്ര മേടിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതാണ് എടുക്കണ്ടെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം ഫോർ എക്സാമ്പിൾ അത് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ക്ലിപ്പ് ഓൺ ബ്രായ എന്ന് തോന്നുന്നു, ഫ്രണ്ടിൽ നിന്ന് ക്ലിപ്പ് ഊരുന്ന ടൈപ്പ്, എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ക്ലിപ്പ് ഇങ്ങോട്ട് ഊരാൻ പറ്റുന്ന ടൈപ്പ് ബ്രായ എന്ന് തോന്നുന്നു. റെഡ് വേണോ ബ്ലാക്ക് വേണോ, ഓക്കെ നമുക്കൊരു വൈറ്റ് എടുക്കാം. ആഡ് ടു കാർട്ട്, സൈസ് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫൈൻ മൈ സൈസിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ കാണിച്ചു തന്നല്ലോ. അത് ഫൈൻ മൈ സൈസിൽ ക്ലിക്ക് ചെയ്ത് സൈസ് കാൽക്കുലേറ്ററിൽ എത്തും. ഇപ്പം സൈസ് അറിയാമെങ്കിൽ ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ സൈസ് ആണെങ്കിൽ 36D ആണ്. അതിപ്പോൾ 36D അവൈലബിൾ അല്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം 36B ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കാം. പ്രൊസീഡ് ടു കാർട്ട്. വേറെ എടുക്കണമെങ്കിൽ കീപ് ഷോപ്പിംഗ് ചെയ്യുക, പിന്നെ പ്രൊസീഡ് ടു കാർട്ട് പോവുക. ഒരെണ്ണം മാത്രം എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് 999 വരുന്നത്. രണ്ട് ബൈ ടു ഗെറ്റ് ത്രീ ഫ്രീ ഓഫറിൽ എടുത്താൽ അങ്ങനെ പല ഓഫറിൽ നമുക്ക് അങ്ങനെ കിട്ടും. എന്നിട്ട് പ്ലേസ് ഓർഡർ കൊടുക്കുക, ഇത്രയേ ഉള്ളൂ പരിപാടി. എൻ്റെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾ ഒരു 13-14 വയസ്സ് ആ ഒരു ഏജ് തൊട്ടേ, ആ ഒരു ഏജ് എന്നല്ല, ഒരു നമ്മുടെ ഒരു അമ്മമാർക്ക് മനസ്സിലാവില്ല, ഏജ് വെച്ചിട്ടല്ല ശരിക്കും ബ്രായ കിട്ടി തുടങ്ങേണ്ടത്. അവരുടെ ഒരു വലിപ്പം അമ്മമാർക്ക് മനസ്സിലാവില്ല എപ്പോഴാണ്. അപ്പം ആ ഒരു സമയത്ത് ഈ നമ്മൾ സാധാരണ പണ്ട് കാലത്തൊക്കെ ആ ഒരു കോട്ടൺ ബ്രായ ഇടാതെ ഇപ്പം കുട്ടികൾക്കൊക്കെ പറ്റിയ ചെറിയ ടീനേജ് ബ്രായ അങ്ങനത്തെ ഒക്കെ കിട്ടും. അത് ഓൺലൈനിലും കടകളിൽ എനിക്കറിയത്തില്ല. ഇപ്പം ഇങ്ങനത്തെയൊക്കെ കുറച്ച് സോഫ്റ്റ് ടൈപ്പൊക്കെ മേടിക്കുന്നതായിരിക്കും. ഇപ്പം ആദ്യമായിട്ട് ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര വലിഞ്ഞ് മുറുകുന്ന ഒരു ടൈപ്പ് ഇടാതെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കറക്റ്റ് സൈസ് കണ്ടുപിടിച്ച് ഇടാൻ തുടങ്ങണം എന്നാണ് എനിക്ക് അമ്മമാരോടും പറയാനുള്ളത് കേട്ടോ. കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഇടുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ശ്വാസം മുട്ടില്ല, ഒരു ഈസി ആയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കറക്റ്റ് സൈസൊക്കെ കണ്ടുപിടിച്ച് യു ട്രൈ ചെയ്യുക, മേടിച്ച് നോക്കുക. ഈ സെപ്റ്റംബർ മന്താണ് ഈ പറഞ്ഞ ഓഫേഴ്സൊക്കെ ഉള്ളത് കേട്ടോ. സെപ്റ്റംബർ കഴിയുമ്പം ഈ ഇപ്പം 2-3 ഓഫേഴ്സ് റൺ ചെയ്യുന്നതൊക്കെ സെപ്റ്റംബർ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഷയവയുടെ വെബ്സൈറ്റിൽ നോക്കുക, യൂസ്ഫുൾ ആവും. നല്ല ഓഫേഴ്സിൽ കിട്ടുന്ന എനിക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.